യേശുമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ശ്ലീഹന്മാരെ പോലെ ആകുവാനായി പരിശ്രമിക്കുന്ന ഈ ശ്ലീഹ കാലഘട്ടത്തിൽ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:57 തിരുവചന ഭാഗമാണ്. അനുരഞ്ജനപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഈശോ വ്യക്തമാക്കുകയാണ്. മാനസാന്തരത്തിന് യോജിച്ച പ്രവൃത്തികളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ സംഭവിക്കുന്ന പല അടയാളങ്ങളും കാണുമ്പോൾ ദൈവത്തിൻ്റെ പക്കലേക്ക് അടുക്കുവാനായിട്ടുള്ള മാർഗമായിട്ട് വേണം നാം അവയെ കാണുവാനായി. ഇന്നും പലതരത്തിലുള്ള അടയാളങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം കടന്നു വരുന്നുണ്ട്. അവയെല്ലാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനായിട്ടുള്ള അവസരമായിട്ട് കണക്കാക്കണം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ശത്രുവുമായി അനുരഞ്ജനപ്പെടണം. എന്താണ് ജീവിതത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുക എന്ന് നമുക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലെ അപകടങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. പ്രകൃതിയിലെ ചില അടയാളങ്ങൾ കാണുമ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് വ്യക്തമായി പഠിക്കുവാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് കാലാവസ്ഥയൊക്കെ കൃത്യമായിട്ട് പ്രവചിക്കുവാനായി നമുക്കാവുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്കെന്തേ മനസ്സിലാക്കാതെ പോകുന്നത്? ദൈവം തരുന്ന അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനായിട്ട് എന്തേ സാധിക്കാതെ പോകുന്നത്? ഓരോ സംഭവങ്ങളിലൂടെയും ഈശോയുമായി കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. ഈശോയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, പീലാത്തോസ് ഗലീലയക്കാരുടെ രക്തം കൂടി യാഗത്തിൽ കലർത്തി എന്ന് ചരിത്രം പറയുന്നത്. റോമാ ഗവർണറായിരുന്ന പീലാത്തോസ് യഹൂദന്മാരുമായിട്ട് പലപ്പോഴും ബഹളത്തിന് ഇടയാകുകയാണ്. ജെറുസലേം ദേവാലയത്തിലെ സമ്പത്തെടുത്തുകൊണ്ട് വലിയ കുടിവെള്ള പദ്ധതി രൂപീകരിക്കുവാനായിട്ട് പീലാത്തോസ് തയ്യാറാകുകയാണ്. അതിനെതിരെ ചുരുക്കം ചില യഹൂദർ വിമർശിക്കുകയാണ്. അങ്ങനെ പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്നതിനിടയിൽ പല യഹൂദന്മാരും മരിക്കുകയുണ്ടായി. ഗലീലയിൽ നിന്ന് വന്ന യഹൂദർ ബലിയർപ്പിക്കുവാനായിട്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നവരാണ്. അവരുടെ ബലിയർപ്പണത്തിലോടുകൂടെ തന്നെ അവരുടെ രക്തം കൂടെ കലരുകയാണ്. അത് വന്നിട്ടാണ് ഈശോട് പറയുക, അവര് പാപികളായിരുന്നതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? മറ്റ് ബലിയർപ്പിച്ചവരെക്കാൾ കൂടുതൽ പാപികൾ ഇവരായിരുന്നത് കൊണ്ടാണോ ഇവരുടെ രക്തം ആ ബലിയോട് കലർത്തപ്പെടേണ്ടതായിട്ട് വരിക എന്നത് ഈശോ വ്യക്തമാക്കുകയാണ്. അവരുടെ പാപനിമിത്തമല്ല, നിങ്ങളത് കണ്ട് മനസ്സിലാക്കുവാനായിട്ടാണ്, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുവാനായിട്ട്, നിങ്ങൾക്ക് പുതിയ ചിന്തകൾ ഉണ്ടാകുവാനായിട്ടാണ് എന്ന് ഈശോ പറയുകയാണ്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, ഗോപുരം വേണ് 18 മരിച്ചില്ലേ, അവരും കൂടുതൽ പാപികളാണെന്നാണോ നിങ്ങൾ കരുതുക? പീലാത്തോസുമായിട്ടുള്ള തർക്കത്തിനിടയിലാണ് ഈ ഗോപുരം വേണ് 18 മരിച്ചത്. അവരും പാപികളായിരുന്നുകൊണ്ടല്ല എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. പാപികൾക്ക് ദുരിതമുണ്ടാകുകയില്ല എന്നൊന്നും ഈശോ പറഞ്ഞു വെക്കുന്നില്ല. ഈശോ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്, ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, ഈ ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും മാനസാന്തരപ്പെട്ടുകൊണ്ട് തയ്യാറായിരിക്കണം. ഇന്ന് നമുക്ക് ഈ മനോഭാവമുണ്ടോ? എത്രയേറെ സംഭവങ്ങളാണ് ഓരോ ദിവസവും നാം കാണുന്നത്. എത്രയോ ദുരിതങ്ങൾ കാണുന്നു, അപകട മരണങ്ങൾ കാണുന്നു, വൈറസിന്റെ പിടിയിൽപ്പെട്ട പലരും മരിക്കുന്നത് കാണുന്നു. ഇതൊക്കെ കണ്ടിട്ടും എൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ? അതോ ഇതെല്ലാം മറ്റുള്ളവർക്ക് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന ചിന്തയാണോ ഉള്ളത്? ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുക്കൽ ഒരു ശിഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഗുരു പറഞ്ഞു, നീ മരിക്കുന്നതിൻ്റെ തലേദിവസം മാനസാന്തരപ്പെട്ടാൽ മതി,
ആ അത് വളരെ സന്തോഷമാണല്ലോ, മരിക്കുന്നവരെ ഇങ്ങനെ സുഖകരമായി സമൃദ്ധിയിൽ ആർഭാടമായിട്ട് ജീവിക്കാം, അത് കഴിഞ്ഞൊരു മാനസാന്തരം ഉണ്ടായാൽ പോരെ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പെട്ടെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് മരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴെങ്ങനെയാണ് ഈ മരിക്കുന്നതിന്റെ തലവുസം വരെ ഇങ്ങനെ ആഘോഷമായിട്ട് ജീവിക്കുക? ഗുരുവിനോട് ചോദിച്ചു, എന്നാണ് ഞാൻ മരിക്കുക? അപ്പോൾ ഗുരു പറഞ്ഞു, അത് അറിഞ്ഞുകൂടാ, ഏത് നിമിഷം വേണേലും നിനക്ക് മരണം സംഭവിക്കും. മാനസാന്തരപ്പെടണമെങ്കിൽ എന്നും തയ്യാറായി തന്നെ ഇരിക്കണം. നാളത്തേക്ക് മാനസാന്തരപ്പെടാം എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു കാര്യവുമില്ല. എപ്പോഴാണ് നമ്മുടെ സമയമാകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ഇന്ന് തന്നെ മാനസാന്തരപ്പെട്ട് പുതിയ മനുഷ്യനായി മാറുവാനായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ നല്ല മനുഷ്യരായി ജീവിക്കുവാനായി നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളുമെല്ലാം കണ്ടുപിടിക്കുവാനായി നമുക്ക് എളുപ്പമാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ന്യായാധിപന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിന്റെ ശത്രുവുമായിട്ട് രമ്യപ്പെടുവാനായിട്ട് ന്യായാധിപന്റെ അടുക്കലൊക്കെ പോയാൽ പിന്നീട് അത് കൂടുതൽ കൂടുതൽ ഗൗരവതരമായി മാറുകയുള്ളൂ, പിണക്കം കൂടുതൽ വർദ്ധിക്കുകയുള്ളൂ. ഇന്ന് കോടതിയൊക്കെ സമീപിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അനുകൂലമായി വിധി കിട്ടിയേക്കാം, എങ്കിലും ആ വിധി ലഭിച്ചു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകുകയല്ല ചെയ്യുക. ഒരു ശത്രുവിനെ കൂടെ നേടി നമ്മുടെ മനസ്സും മുഴുവനും അസ്വസ്ഥമാവുകയാണ്. സാമ്പത്തികമായി വിജയമുണ്ടായെങ്കിലും മാനസികമായി അവിടെ തകർച്ച സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു വെച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ എഴുത്തിൽ പറഞ്ഞു വെക്കുകയാണ്. സർക്കാരുമായിട്ട് പരാതിയുമായിട്ട് ഇറങ്ങി പുറപ്പെടരുത്. മറ്റുള്ളവരുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ സർക്കാരിനെ സമീപിക്കുമ്പോൾ ഓർക്കുക, അതിനു മുമ്പ് തന്നെ രമ്യതപ്പെട്ടുകൊണ്ടുവന്ന് തന്നെ മുന്നോട്ട് പോവുക, അതല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയില്ല എന്ന് പരാതി കൊടുക്കുന്നതിന് പകരം അനുരഞ്ജനപ്പെട്ടുകൊണ്ട് സ്നേഹത്തിലായിരിക്കണമെന്നാണ് പഠിപ്പിക്കുക. മറ്റുള്ളവരുടെ കുറവുകളൊക്കെ കണ്ടെത്തുവാനായി നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ ഉള്ളിലെ കുറവുകൾ, നമ്മുടെ തെറ്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിലെ കുറവുകൾ കണ്ടുപിടിക്കുക പ്രയാസകരമാണ്. എൻ്റെ കുറവുകൾ, എൻ്റെ പ്രശ്നങ്ങൾ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള തെറ്റുകളും കുറവുകളുമെല്ലാം മാറ്റിയെടുക്കുവാനായി നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം നവീകരിക്കണം. മറ്റുള്ളവരെ തിരുത്തുന്നതിന് പകരം സ്വയം നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായി നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ബെനഡിക്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പൂർണ്ണനാകുന്നത് എൻ്റെ അപൂർണതയെ കണ്ടെത്തുമ്പോഴാണ് എന്ന്. എന്നിലെ കുറവുകൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈശോയുമായിട്ട് അടുക്കുകയാണ്, പൂർണ്ണ മനുഷ്യനായി മാറുകയാണ്. കുറവുകൾ പരിഹരിച്ചു തരുന്ന ഈശോയാണ്. ഈശോയുടെ ഈ ജീവദായകമ ബലിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് കുറവുകൾ പരിഹരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. അടുത്ത ചൊവ്വാഴ്ച 29-ാം തീയതി പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളാണ്. അടുത്ത ശനിയാഴ്ച 3 ജൂലൈ തോമാസ് ശ്ലീഹായുടെ ദുഃഖറാന തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുക. പള്ളിയിൽ വരാൻ പറ്റാത്തവർ ഓൺലൈനിലൂടെയെങ്കിലും വിശുദ്ധ കുർബാന കണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് സഭയുമൊത്ത് ചേർന്ന് ജീവിക്കുവാനായി തയ്യാറാകണം.